ദേവി തോമസിനോട്, സാർ നിങ്ങൾ എവിടെയെങ്കിലും വച്ച് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈശോയോട് മാധവനോട് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും വച്ച് ഒന്ന് കാണണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറൊന്നിനുമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കോൺഗ്രസ്സിലെ പ്രവർത്തകർക്ക് വേണ്ടി നിങ്ങളുടെ മുഖത്ത് ഞാനൊരു കാർക്കിച്ചൊരു തുപ്പല് തരാൻ വേണ്ടി. കെ കരുണാകരൻ്റെ മകളായിരുന്നു എങ്കിൽ നീ ഒരിക്കലും പാർട്ടി വിട്ട് പാർട്ടി നീ മാറില്ലായിരുന്നു. പി സി ജോർജിനോട് പറയാനുള്ളത്, എന്ന് ജഗതി ശ്രീകുമാറിൻ്റെ മകൾ പാർവതി നിങ്ങളുടെ മകനെ പ്രണയിച്ച് തുടങ്ങിയോ അന്ന് ജഗതി ശ്രീകുമാറിൻ്റെ കഷ്ടകാലം തുടങ്ങി. നമസ്കാരം. രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം. ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എന്തിനാണെന്നും നമുക്കറിയാം. റേഷൻ അരി വാങ്ങി കാച്ചി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത വീടുകളിൽ നിന്ന് കഞ്ഞിമുക്കി അലക്കിത്തേച്ച് തുളവീണ കുപ്പായവും കീറിത്തുന്നിയ മുണ്ടും കക്ഷത്തൊരു ഡയറിയും പിന്നെ അപാരമായ തൊലിക്കെട്ടിയും മാത്രം മുടക്കുമുതലായി ഇറക്കി രാഷ്ട്രീയത്തിലിറങ്ങിയ പലരും ഇന്ന് ശതകോടീശ്വരന്മാരാണ്. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ പല്ലുകൾ 32 മെളിച്ചുകാട്ടി നമ്മുടെ ഉമ്മറത്തും പിന്നാമ്പുറത്തും വന്നു നിന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വോട്ട് തെണ്ടുന്ന രാഷ്ട്രീയക്കാർക്ക് വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വോട്ട് കുത്തി യന്ത്രങ്ങളായ നമ്മൾ സാധാരണക്കാർ അലർജിയാണ്. കിട്ടുന്ന സ്ഥാനമാനങ്ങളുടെ വലിപ്പമനുസരിച്ച് മരം ചാടി കുരങ്ങിനെ പോലെ പാർട്ടികൾ മാറാൻ ഇക്കൂട്ടർക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല, നാണക്കേടുമില്ല. ഇത്തരക്കാരെക്കുറിച്ച് സാധാരണക്കാരനായ ഒരാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ. സ്ഥലം കാഞ്ഞിരംകുളം. ചില ദിവസങ്ങളായിട്ട് നമ്മൾ പത്രങ്ങളിൽ കൂടെ പല രാഷ്ട്രീയ നേതാക്കൾ, കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും വരെ ഒരുപാട് നേതാക്കന്മാർ പാർട്ടി വിട്ട് വേറെ പാർട്ടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ പറയേണ്ട ഒരാളുണ്ട്, അതായത് കോൺഗ്രസിനെ നാശത്തിൻ്റെ കുഴിയിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് പോയ നമ്മുടെ ഒരു കോൺഗ്രസ്സുകാരുണ്ട്, കെ വി തോമസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. കെ വി തോമസിനോട്, പാർട്ടിയിൽ നിന്ന് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അധികാരത്തിന് വേണ്ടി, വീണ്ടും ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടി വീണ്ടും പാർട്ടി മാറിപ്പോയ കെ വി തോമസിനോട്, സാർ നിങ്ങൾ എവിടെയെങ്കിലും വച്ച് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈശോയോട് മാധവനോട് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും വച്ച് ഒന്ന് കാണണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറൊന്നിനുമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കോൺഗ്രസ്സിലെ പ്രവർത്തകർക്ക് വേണ്ടി നിങ്ങളുടെ മുഖത്ത് ഞാനൊരു കാർക്കിച്ചൊരു തുപ്പല് തരാൻ വേണ്ടിയാണ്. അതിന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. എന്തായാലും ദൈവം അതിനൊരു ദിവസം നമുക്ക് ഒരുക്കിത്തരുമെന്ന് വിശ്വസിക്കാം. രണ്ടാമത്, പി സി ജോർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോൺഗ്രസ്സിലെ ഒരു കാലത്ത് കോൺഗ്രസ്സിലെ ഒരു കരുത്തനായ ഒരു നേതാവായിരുന്നു പി സി ജോർജ്. എന്നാൽ പി സി ജോർജ് പിന്നെ കോൺഗ്രസ്സിൽ വന്ന് നേടേണ്ടതെല്ലാം നേടി, പാർട്ടിയിൽ നിന്ന് വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചതിന് ശേഷം പാർട്ടി വിട്ട് ഇപ്പോൾ വീണ്ടും വേറൊരു പാർട്ടിയിലേക്ക് മാറി. എനിക്ക് പി സി ജോർജിനോട് പറയാനുള്ളത്, എന്ന് ജഗതി ശ്രീകുമാറിൻ്റെ മകൾ പാർവതി നിങ്ങളുടെ മകനെ പ്രണയിച്ച് തുടങ്ങിയോ അന്ന് ജഗതി ശ്രീകുമാറിൻ്റെ കഷ്ടകാലം തുടങ്ങി. ആ മനുഷ്യൻ ആക്സിഡൻറ്റിൽ പെട്ടതല്ല, ആക്സിഡൻറ്റിൽ പെടുത്തി വീട്ടിലാക്കി. അയാൾ, ജഗതി ശ്രീകുമാർ വീട്ടിലായ അന്വേഷിച്ച ഒരുപാട് നടന്മാർ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ കേരളത്തിലെ എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സാറിനെ കുറിച്ചാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഈ പാർട്ടി വിട്ട് പാർട്ടി മാറിപ്പോകുന്ന ആൾക്കാരോട്, പാർട്ടി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറുപ്പകാലം മുതൽ വിശ്വസിക്കുന്ന പാർട്ടിയെ 10-25 വർഷം നമ്മൾ ആ പാർട്ടിയിൽ നിന്ന് വിശ്വസിച്ച് പ്രവർത്തനം നടത്തി, അത് കഴിഞ്ഞ് നമ്മൾ ആ പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിലേക്ക് പോകുമെന്നതും, നമ്മുടെ നിൻ്റെയൊക്കെ ഈ പാർട്ടി മാറിപ്പോകുന്നതും സ്വന്തം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിലെ, ഞാൻ നേരെ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ, അതായത് ഇന്ത്യയിൽ, ഇന്ദിരാഗാന്ധി എന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യ ഉരുക്ക് വനിത നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് വരെ കേന്ദ്രത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, അടിയന്തര അവസ്ഥക്കാലം. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ പിടിച്ചു നിർത്തിയ, കേരളത്തിൽ അന്നും കോൺഗ്രസ്സിനെ പിടിച്ചു നിർത്തിയ, കേരളത്തിലെ എക്കാലത്തെയും കോൺഗ്രസ്സിലെ ലീഡറായ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട കരുണാകരൻ സാറിൻ്റെ മകളോട്, എൻ്റെ പത്മജെ, കെ കരുണാകരൻ്റെ മകളായിരുന്നു എങ്കിൽ നീ ഒരിക്കലും പാർട്ടി വിട്ട് പാർട്ടി നീ മാറില്ലായിരുന്നു. കാരണം
കെ കരുണാകരൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് സത്യത്തിൽ നിനക്കൊന്നും അറിയാത്തതുകൊണ്ടാണ്. കാരണം കെ കരുണാകരൻ്റെ അവസാന കാലഘട്ടത്തിൽ കെ കരുണാകരന് ജട്ടി വരെ അലക്കിക്കൊടുത്ത വ്യക്തികളെ എം പി ആക്കിയിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. ഇനി നിങ്ങൾക്ക് ഇനി പത്മജയ്ക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. കെ കരുണാകരൻ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യൻ ISR ചാരക്കേസിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം പ്രയാസപ്പെട്ട് എന്തുമാത്രം വിഷമിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? പത്മജയെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉയർച്ചയിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച കേരളത്തിലെ എക്കാലത്തെയും, അതുകൊണ്ടാണ് കോൺഗ്രസ്സിലെ പഴയകാല കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിൻ്റെ ലീഡറെന്ന് കെ കരുണാകരനെ വിശേഷിപ്പിച്ചത്. ഇന്നും ആ ലീഡർ സ്ഥാനം കെ കരുണാകരന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. കെ കരുണാകരനെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു. പിന്നെ പാർട്ടി വിട്ട് പാർട്ടി മാറിപ്പോകുന്ന രാഷ്ട്രീയക്കാരന്മാരോട് സത്യത്തിൽ ഇതിലും ഭേദം നിന്റെ സഹോദര നല്ലത്. കാരണം ജനിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ജനിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് നേടേണ്ടതെല്ലാം നേടിയതിന് ശേഷം വീണ്ടും അധികാരത്തിന് വേണ്ടി പാർട്ടി മാറിപ്പോകുന്ന നിന്നെയൊക്കെ സത്യത്തിൽ നിന്നോടൊക്കെ സഹതാപമാണ്. ഇതിലും ഭേദം നിന്റെ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കെ കരുണാകരൻ സാറിൻ്റെ ആത്മാവിനോട്, സാർ അങ്ങയുടെ മകളായിരുന്നുവെങ്കിൽ ഒരിക്കലും പത്മജ പാർട്ടി വിട്ടു പോവില്ലായിരുന്നു.